Hi friends, Santam Login Day, Pudiri video like a Swagatam and Demia Sandeep. In the Tenamata Vishim Koorkka Krishi Petiana. Namala Egadesham de Onnondara Masam Aita, Valarthi Eduthukondu Vannittulla Koorkka Chediyanidu. Appam ithinte first Namala ithu enganeyanu Paakunnathennu, Athinu enthokke Parichayanam Koduthaanu Paakendathennumella, Namala Aadhya Oru Video Upload Cheythittundayirunnu. Athu Kandittillathavaru Keri Kaanuka. Appam Iniyum Namakku ithinte Thalappukale Murichu Nadanda Process Aanu Cheyyendathu. Athu enganeyanennu Parayam. Appam Namakku Ariyam Kizhangu Vargathil Nalla Tasty Aayittulla Oru Kizhangaanu Nammude Koorkka Ennu. അപ്പം അതിൻ്റെ രുചിയിലെ വ്യത്യാസം നമ്മളുടെ വളങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ നല്ല രുചി കിട്ടാൻ ഏത് വളം ചെയ്യണമെന്നും ഏത് വളം കൊടുക്കുമ്പോഴാണ് ടേസ്റ്റിൽ വ്യത്യാസം വരുന്നതെന്നും നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ കൂർക്ക നമ്മുടെ അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയും. അതിന് ജൈവവളങ്ങൾ മാത്രം ചെയ്താൽ മതി. എന്നാൽ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഒന്നോ രണ്ടോ ജൈവവളം, അതും ഒരു രൂപ പോലും ചെലവില്ലാതെ നമുക്ക് കിട്ടുന്ന ജൈവവളം കൊണ്ട് കൂർക്ക നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. അധികം സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിലാണെങ്കിലും ചെയ്തെടുക്കാം. എന്നാൽ സ്ഥലമുള്ളവർക്കാണെങ്കിൽ സ്ഥലത്തിൻ്റെ അനുസരിച്ച് നമുക്കിതുപോലെ കൂന കൂട്ടി തടമെടുത്ത് നടുകയും ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആവശ്യമനുസരിച്ച് എങ്ങനെ നട്ടാലും നമുക്ക് വിളവ് കിട്ടും. അപ്പം വളത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഇതിൻ്റെ തലപ്പ് മുറിച്ച് നടുന്നത്. അപ്പം മഴയുള്ള സമയമാണ്. എന്നാൽ മഴ നല്ലതായിട്ട് ഇതിന് വേണം താനും. എന്നാൽ വെള്ളം കെട്ടിക്കിടന്നാൽ ഇതിൻ്റെ തണ്ട് ചീകൽ രോഗമുണ്ടാകും. അപ്പം നമ്മളിങ്ങനെ കൂന കൂട്ടി തടം വെട്ടുന്നതിൻ്റെ പ്രധാന കാരണം രണ്ടാണ്. ഒന്ന്, നമുക്ക് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനും. രണ്ട്, മണ്ണ് നന്നായി ഇളക്കിയ ഇടത്താണ് നമ്മൾ കൂർക്ക കൃഷി ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കുകയുള്ളൂ. ഇതേ നമ്മളിവിടെ ആദ്യം തന്നെ കൂർക്ക പാകിയിരിക്കുന്നത് ഇവിടെ ഒരു ചട്ടിയിൽ പാകിയിട്ടുണ്ട്. ചാക്കിൽ, ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നമുക്കിത് പാകിയെടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് രണ്ടാമത്തെ തലപ്പ് ഇതിൽ തന്നെ നട്ടും പിടിപ്പിക്കാം. അപ്പം നമുക്ക് അതിനൊരു കുറച്ചേറിയുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള വിളവാണ് കിട്ടുന്നത്. എന്നാൽ നല്ല രീതിയിൽ കിളച്ച് ഇതുപോലെ തടമെടുത്തിട്ടിരിക്കുന്നിടത്തുനിന്ന് നമുക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കും. സാധാരണ കിഴങ്ങുവർഗ വിളകളുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് എലിശല്യം. അപ്പോൾ എലിശല്യം കൂടുതലായിട്ടുള്ളവർ എലിയുടെ കെണി വെക്കുക. രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ മണ്ണിൽ കൂടിയുള്ള നിമാവിരകളുടെയും അതുപോലെ മറ്റ് കീടങ്ങളുടെയും ആക്രമണമാണ്. അതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്കൊരു രൂപ പോലും ചിലവില്ലാതെ നമ്മളുടെ പരിസരത്ത് നിന്നും കിട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് ഏറ്റവും നല്ല ഫലപ്രദമായിട്ടുള്ള മാർഗം. ഞാൻ നമ്മളുടെ വീഡിയോയിൽ മിക്കതിലും കമ്മ്യൂണിസ്റ്റ് പച്ചയെപ്പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം തന്നെ ഇത് ശാസ്ത്രീയമായി നല്ല രീതിയിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആൻറ്റി റിപ്പല്ലൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന്. അപ്പം നമ്മളുടെ പറമ്പിൽ സാധാരണയായിട്ട് ഇതൊരു ശല്യമായിട്ട് നിൽക്കുന്ന ചെടികളിലൊന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയും. എന്നാൽ അത് നമ്മളുടെ കൃഷി, ഏത് തരം കൃഷിയാണെങ്കിലും അതിൻ്റെ നിമാവിരകളുടെ പ്രശ്നങ്ങൾക്കും മണ്ണിൽ കൂടെയുള്ള എന്തിൻ്റെ തന്നെ പ്രശ്നമായാലും നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ തടം വെട്ടുന്ന മണ്ണിൽ ഇതിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം തന്നെ നല്ലതാണ്. കൂർക്ക കൃഷിക്ക് വളത്തിൻ്റേതെന്നുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് തടമെടുക്കുന്നതിലും. അപ്പോൾ ഏകദേശം ഒരു 15-20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ കൂന കൂട്ടിയെടുത്താൽ ഏറ്റവും നല്ലതാണ്. അതിനനുസരിച്ച് നമുക്ക് വിളവ് ലഭിക്കും. നമുക്കിപ്പോൾ അത്ര എടുത്തിട്ടില്ല. നമ്മളുടെ അടുക്കളത്തോട്ടത്തിനൊക്കെ നമുക്ക് പറ്റുന്ന ഇവിടെയുള്ള മണ്ണിൻ്റെ അനുസരിച്ച് നമ്മളിവിടെ ഒരു ആവറേജ് തടം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചാരമാണ്. ചാരം മാത്രമാണ് നമ്മൾ ഇതിന് വളമായിട്ട് കൊടുക്കുന്നത്. രുചി കൂട്ടുന്നതിന് ഏറ്റവും നല്ലത് ചാരമാണ്. പ്രധാനമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പച്ച ചാണകം ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അതിന് ടേസ്റ്റിലൊരു വ്യത്യാസം വരുത്തുന്നത് ഈ പച്ച ചാണകം ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ ചാരം മാത്രമാണ് ഇവിടെ വളമായിട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടി ഉള്ളവർക്ക് ചാണകപ്പൊടി കൊടുക്കാം. പച്ച ചാണകം ഒരു കാരണവശാലും കൊടുക്കരുത്. ചാണകപ്പൊടിയും ചാരവും കൂടെ വേപ്പിൻ പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കിന് പകരമാണ് നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റ് പച്ച കൊടുത്തത്. കമ്മ്യൂണിസ്റ്റ് പച്ച ഇല്ലാത്തവർക്ക് വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കാം. നിമാവിരകളുടെ ശല്യത്തെ എതിർക്കുന്നതിന് വേണ്ടിയാണ് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 10 കിലോ ചാണകപ്പൊടിക്ക് 1 കിലോ ചാരവും 1 കിലോ വേപ്പിൻ പിണ്ണാക്കും എന്ന കണക്കിൽ കൂട്ടിയിളക്കി വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് വലിയ ശാസ്ത്രീയമായ രീതിയിലല്ല, നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ച വിതറി, അതിനുശേഷം മണ്ണ് കൂന കൂട്ടി, അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ ചാരമിട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചാരം ഇങ്ങനെ നിരത്തിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചാരം നമുക്ക് ഇട്ട് കൊടുക്കാം. മഴ സമയമായതുകൊണ്ട് ചാരം ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം ഈ സീസൺ ജൂലൈ ഓഗസ്റ്റ് സമയത്താണ് നമ്മൾ ഇതിൻ്റെ കൃഷി തുടങ്ങുന്നത്. ഈ സമയത്ത് ഒരു പ്രശ്നവും കൂടാതെ തന്നെ നമുക്ക് ചാരം ഉപയോഗിക്കാവുന്നതാണ്.
അതുപോലെ നമ്മൾ ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ചാണകപ്പൊടിയും ചാരവും വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തത് നമുക്കൊരു രണ്ടോ മൂന്നോ പിടി വീതം ഇട്ട് കൊടുത്ത് ഗ്രോ ബാഗിൽ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തണ്ട് മുറിക്കുമ്പോൾ ഇതിൻ്റെ തലപ്പ് മുറിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത് നട്ടുപിടിപ്പിച്ച് എല്ലാം ഒരേ വലുപ്പത്തിലായിരിക്കുകയല്ല പിന്നെ കിളുത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് നടുമ്പോഴും മൂന്ന് രീതിയിൽ നടാൻ പറ്റും. ഇപ്പം നല്ല രീതിയിൽ കിളുത്ത് വന്നിട്ടുള്ള ഒരു തലപ്പ് നമുക്ക് 15 to 20 cm വരെ നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ചെടുക്കുമ്പോൾ വേണ്ട ഇതുപോലെയുള്ള ഈ ഇതിൽ നിന്ന് തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. ഇതുപോലുള്ള കണ്ണുകളില്ലേ, അതിന് തൊട്ട് താഴെയായിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. അപ്പം ഇത് നമ്മൾ മുറിച്ചെടുത്തു. അതുപോലെ ഇനി ചെറിയ ഒരെണ്ണമാണെങ്കിലും അതും നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ ഒത്തിരി ചെറുതാണെങ്കിലും നമുക്ക് അതും നടാൻ പറ്റും. അത് നമ്മൾ ഏകദേശം ഒരു അളവനുസരിച്ച് മുറിച്ചെടുക്കുന്നു. ഇത് കുറച്ച് നീളം നല്ല രീതിയിൽ തന്നെ കിളുത്ത് വന്നിട്ടുള്ളതാണ് ഇത്. അപ്പം നമുക്കിതുപോലെ ചെറുതായിട്ട് വന്നിട്ടുള്ളതിനെ നമുക്ക് ഒന്നിച്ച് പിടിച്ച് നട്ടു കൊടുക്കാൻ പറ്റും ഇതുപോലെയുള്ളതിന്. അപ്പോൾ അതിനൊരു മൂന്നോ നാലോ എണ്ണം ഇത്തരം കളക്ട് ചെയ്ത് ഒരു കുഴിയിലോട്ട് നടാൻ പറ്റും. നമുക്ക് ഇത് മൂന്ന് രീതിയിൽ നടാമെന്ന് പറഞ്ഞു. ഒന്ന് കിടത്തി നടാം. കിടത്തി നടുമ്പം നമ്മൾ വേണ്ട ഇതുപോലെ ഒരു തണ്ടെടുത്ത് ഇങ്ങനെ കുഴി കുഴിച്ച് ഇങ്ങനെയാണ് നട്ടു കൊടുക്കുന്നത്. കിടത്തി നടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത്. ഇങ്ങനെയാണ് കിടത്തി നടുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നടുന്നത്. രണ്ടാമത് യു ഷേപ്പിൽ നടും. യു ഷേപ്പിൽ നടുമ്പോഴും നമ്മൾ വേണ്ട ഇതുപോലെ തന്നെ കുഴിയെടുത്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ വളച്ചു കൊടുക്കും. ഈ ഭാഗവും ഈ ഭാഗവും മുകളിലോട്ട് നിൽക്കും. താഴ്ഭാഗം മാത്രം മണ്ണിൽ നമ്മൾ ഇങ്ങനെ നിൽക്കും. ഇവിടെ നമ്മൾ മണ്ണിൽ കൊടുക്കുകയല്ല, ഇവിടെ നടുക്ക് മാത്രം നമ്മൾ മണ്ണിട്ട് കൊടുത്ത് യു ഷേപ്പിൽ നടും. മൂന്നാം ഇങ്ങനെ നടുമ്പോൾ നമുക്ക് സാധാരണ ഇതിന് 15 cm അകലം വേണം. എന്നാൽ നമ്മളിത് ഇത് രണ്ടെണ്ണം കിടത്തി നടുന്നതും ഒന്ന് യു ഷേപ്പിൽ നടുന്നതുകൊണ്ട് ഇവിടെ രണ്ടെണ്ണമാണ് നട്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ അടുത്തത് നടുന്നത് ഇതുപോലത്തെ ചെറുതാണ്, ഇതിന് വലിയ വലുപ്പമായിട്ടില്ല. ഇത് നമുക്ക് ഇത് മൂന്നോ നാലോ നമുക്ക് നിർത്തി നടാൻ പറ്റും. നിർത്തി നടുമ്പം ഇവിടെ നമുക്ക് ഇതിവിടെ മൂന്നെണ്ണമായിട്ട് നടാൻ പറ്റും. ഗ്രോ ബാഗിൽ നടുമ്പം നമ്മൾ നിർത്തിയാണ് നടുന്നത്. ഇതുപോലത്തെ മൂന്നോ നാലോ എണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ നട്ടുകൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തടത്തിലെല്ലാം നട്ടു. നമുക്കിനി വളപ്രയോഗത്തെക്കുറിച്ച് പറയാം. അപ്പോൾ അതിനു മുമ്പ് ഏകദേശം ഒരു രണ്ട് ഗ്രോ ബാഗിൽ ഒരു മൂന്ന് ആറ് ഇത് വെച്ച് നടുകയാണ്, 4 കിഴങ്ങ് വെച്ച് നമ്മൾ നട്ട് കിളിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30-35 മൂട്ടിൽ നടാനായിട്ടുള്ളത് തലപ്പ് നമുക്ക് ശേഖരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ നട്ടതിന് ശേഷം ഏകദേശം 1.5 മാസം കഴിയുമ്പോൾ നമുക്കിതിന് ആദ്യത്തെ വളം ഇട്ട് കൊടുക്കാം. നമ്മൾ ചാരം തന്നെയാണ് അന്നേരം വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ചാണകപ്പൊടിയും നല്ലതായിട്ട് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ചാരം മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പം പിന്നെ നമ്മൾ മഴ തീരെ ഇല്ലെങ്കിൽ ഇതിന് വെള്ളം വേണ്ടതുകൊണ്ട് ഇടയ്ക്ക് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം, മഴയില്ലാത്ത സമയത്ത് മാത്രം. പിന്നെയും നമ്മൾ 1.5 മാസത്തെ ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ചാരം ഇട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട. ഏകദേശം 5-6 മാസം ആകുമ്പോഴത്തേനും ഇതിൻ്റെ ഇല പഴുത്ത് തുടങ്ങും, മഞ്ഞ കളറിലായി പഴുത്ത് തുടങ്ങും. ആ സമയം ഇത് പാകമായി എന്ന് കരുതാം. അന്നേരം നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.